നമസ്കാരം. വാരിയം കുന്നനെ വെള്ളപൂശി വെളുപ്പിച്ചെടുക്കാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരുന്നവരും മലബാർ കലാപം എന്ന വംശഹത്യ നടത്തിയവരെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കി ചിത്രീകരിക്കുന്ന സുഡാപ്പി കുഞ്ഞുങ്ങൾക്കും മറ്റെല്ലാവർക്കും മോഹാലസ്യമുണ്ടാക്കുന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. മലബാർ കലാപം എന്ന ഹിന്ദു വംശഹത്യയിൽ പങ്കെടുത്ത വാരിയം കുന്നനും ആലി മുസ്ലിയാരും അടക്കം 387 പേരെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്നും കേന്ദ്ര സർക്കാർ നിഷ്കരുണം പുറന്തള്ളി എന്ന വാർത്തയായിരുന്നു അത്. അതൊരിക്കലും ഒരു സ്വാതന്ത്ര്യ സമരമല്ല, മറിച്ച് വളരെ വലിയ ഹിന്ദു വംശഹത്യയാണെന്നുമുള്ള വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കിയാണ് ഇവരെ വെട്ടി പുറത്താക്കിയത്. അതിനു പിന്നാലെ മറ്റൊരിടത്തി കൂടി സുഡാപ്പി കുഞ്ഞുങ്ങളുടെ തലയിൽ വന്നു പതിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരമൊരു ഇടിത്തി ഇവന്മാരുടെ തലയിൽ വീഴ്ത്തിയിരിക്കുകയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്നും നീക്കിയതിന് പിന്നാലെ സുപ്രധാന തീരുമാനവുമായി കേന്ദ്ര സർക്കാർ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. മുഗളന്മാരെ മഹത്വവൽക്കരിക്കുന്ന ഭാഗങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക വെബ്സൈറ്റിൽ നിന്നും നീക്കം ചെയ്യാൻ സാംസ്കാരിക വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്ത്യയിലെ തദ്ദേശീയരായിരുന്ന ഹിന്ദുക്കൾക്ക് വലിയ തോതിൽ വിനാശം വരുത്തുകയും ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്ത മുഗൾ രാജാക്കന്മാരെ അതിരു കവിഞ്ഞ് മഹത്വവൽക്കരിക്കുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. മധ്യകാല ഇന്ത്യ എന്ന ഭാഗത്തെ ഒരു പേജ് മുഴുവൻ മുഗൾ വംശ ചരിത്രമായിരുന്നു. ഇന്ത്യയിലെ എക്കാലത്തെയും ശക്തമായ സാമ്രാജ്യം എന്നാണ് ഇതിൽ മുഗൾ വംശത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഇത് തീർത്തും വെട്ടിക്കളഞ്ഞ് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ വെല്ലുവിളിച്ച, തകർക്കാൻ ശ്രമിച്ച മുഗൾ ഭീകരന്മാരെ നമ്മുടെ ചരിത്രത്താളുകൾ മഹത്വവൽക്കരിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തന്നെ സംഭവങ്ങളെ വസ്തുതാപരമായി അവതരിപ്പിക്കാൻ സാംസ്കാരിക മന്ത്രാലയം ചരിത്രകാരന്മാരുമായി സമ്പർക്കത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് മുഗൾ രാജാക്കന്മാരെ മഹാന്മാരായി ചിത്രീകരിക്കുന്ന ഭാഗങ്ങൾ ഇതിനോടകം തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു. നിലവിൽ മുഗൾ വംശത്തിന്റെ ഒരു ചെറിയ വിവരണം മാത്രമാണ് സൈറ്റിൽ ഇപ്പോൾ ഉള്ളത്. ജഹാംഗീറിനെ സഹിഷ്ണുതാവാദിയായും ഔറംഗസേബിനെ മതേതരവാദിയായും ചിത്രീകരിക്കുന്ന ഭാഗങ്ങളും നീക്കം ചെയ്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ തദ്ദേശീയ രാജവംശങ്ങളായ പാല, പ്രതിഹാര, രാഷ്ട്രകൂട, സേനാ രാജവംശങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെബ്സൈറ്റ് അവഗണിച്ചിരുന്ന കലിംഗ, ഗജപതി, മറാത്ത സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ഭാഗങ്ങളും വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. നമ്മൾ പഠിച്ചത് തെറ്റായ ചരിത്രമാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് തെറ്റായ ചരിത്രമാണ്. ഓരോ ഭാരതീയന്റെയും രാജ്യസ്നേഹം ഇല്ലാതാക്കി തീർക്കുന്നത് ഇത്തരം തെറ്റായ ചരിത്രമാണ്. അതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചങ്കൂറ്റത്തോടെ തന്നെ ചവറ്റുകൊട്ടയിലെറിഞ്ഞത്. ഒരു സമുദായത്തിനെ മാത്രം പ്രീണിപ്പിച്ച് തീവ്രവാദം വളർത്തുന്ന ഒരു രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും ഈ നട്ടെല്ല് ഉണ്ടാവില്ല. ഇതാണ് ചരിത്ര സത്യം. ഇതാണ് ഓരോ ഭാരതീയരും പഠിക്കേണ്ടത് എന്ന് വിളിച്ചു പറയാൻ അത് ബി ജെ പിക്ക് നരേന്ദ്രമോദി സർക്കാരിനെ സാധിക്കുള്ളൂ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോദി വിരുദ്ധരും രാജ്യവിരുദ്ധരുമായ ഓരോ തീവ്രവാദ പ്രേമികളും ഒത്തുചേർന്ന് ചാനൽ ചർച്ചകളിലും മറ്റും അലറിക്കരയുമെന്നല്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമെന്നല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് സുഡാപ്പി കുഞ്ഞുങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തെരുവിലിറങ്ങി പ്രതിഷേധിക്കണമെന്ന് തോന്നുമ്പോൾ, മോദിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണമെന്ന് തോന്നുമ്പോൾ, തീവ്രവാദ പ്രേമം തെരുവിൽ പ്രകടമാക്കണമെന്ന് തോന്നുമ്പോൾ, മുൻകാലങ്ങളിൽ നരേന്ദ്രമോദിക്കെതിരെ നിങ്ങൾ കോപ്പുകൂട്ടിയ എല്ലാ ലഹളകളും ഓർക്കുന്നത് നന്നായിരിക്കും. CA Article 370, മുത്തലാക്ക്, അയോധ്യ, രാമക്ഷേത്രം, കർഷക സമരം, സേവ് ലക്ഷദ്വീപ് തുടങ്ങി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ നിങ്ങൾ നടത്തിക്കൂട്ടിയ എല്ലാവിധ കൊള്ളരുതായ്മകളുടെയും ഫലം എന്തായിരുന്നു എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇനിയും അലറിക്കരയാൻ, നരേന്ദ്രമോദിയെ തെറി വിളിക്കാൻ നിങ്ങളുടെ ജന്മം പിന്നെയും ബാക്കിയായിരിക്കും. നരേന്ദ്രമോദി ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ, ഇത്തരം ധീരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ചങ്കുറപ്പ് നരേന്ദ്രമോദിക്ക് നൽകുന്നത് നിങ്ങൾ 3 നേരവും നിർത്താതെ മോദിയെ വിളിക്കുന്ന തെറികളാണ്. അതുകൊണ്ട് നിങ്ങൾ സധൈര്യം അത് തുടർന്നുകൊള്ളുക. നമ്മുടെ ഭാരതം ഇനിയും ഒരുപാട് മാറാനുണ്ട്. നരേന്ദ്രമോദിക്ക് ഈ പുണ്യഭൂമിക്ക് വേണ്ടി വളർന്നു വരുന്ന ഓരോ ഭാരതീയനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഓർമ്മയിലിരിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.